ഓഗസ്റ്റ് 14 നടന്ന സംഭവത്തിൽ പരാതിയുമായി സംരംഭക കോന്നി പോലീസ് സ്റ്റേഷനിലും എസ് പി ഓഫീസിലും എത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും കേസെടുത്തില്ല. പരാതിയിൽ ഏരിയ കമ്മിറ്റി അംഗമടക്കം 2 CPM പ്രവർത്തകരുടെ പേരുകൾ ഉണ്ടായിരുന്നു. കേസെടുക്കുന്നതിന് ഇത് തടസ്സമായി എന്നായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിനിയുടെ ആക്ഷേപം. 13 ദിവസങ്ങൾക്കൊടുവിലാണ് കോന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. CPM കോന്നി ഏരിയ കമ്മിറ്റി അംഗം രാജേഷ്, DYFI പ്രവർത്തകൻ ഷിജു എന്നിവർ കേസിൽ യഥാക്രമം 7, 8 പ്രതികളാണ്. ഷയ്യു ടി അസീസാണ് കേസിലെ 1 പ്രതി. മുഹമ്മദ് അഷ്റഫ്, ജിയാഷ്, റിനോയ്, അനീസ് റോയൽ, അനീഷ് കാഞ്ഞിരപ്പള്ളി എന്നിവർ മറ്റു പ്രതികളും. വനിതാ സംരംഭകയുടെ തുണി വ്യാപാര കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മുൻപ് കച്ചവടം നടത്തിയവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. 3 പേർ ചേർന്നായിരുന്നു കച്ചവടം. 2-3 കക്ഷികൾ വ്യാപാരത്തിലായി പിന്നീട് 3-നെ ചുമതലപ്പെടുത്തി. പകരം നിശ്ചിത തുക നൽകണമെന്ന ധാരണയുണ്ടാക്കി. എന്നാൽ 3-ൻ പണം നൽകിയില്ല. മാത്രമല്ല വൈകാതെ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. പിന്നീട് ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്ത് തുണി വ്യാപാരം തുടങ്ങിയത്. ഇതിനിടെ പണം നൽകാനുണ്ടെന്ന കാരണം പറഞ്ഞ് ആദ്യ നടത്തിപ്പുകാരിൽ ചിലർ CPM പ്രവർത്തകരെ ഒപ്പം കൂട്ടി കട പൂട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയം സാമ്പത്തിക ഇടപാടിൽ ഇപ്പോൾ വ്യാപാരം നടത്തുന്ന യുവതിക്ക് പങ്കില്ലെന്ന് വൈകിയാണ് ബോധ്യപ്പെട്ടതെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം രാജേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.